അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സൂറത്തുൽ അൻആം 119-ാമത്തെ ആയത്താണ് ഇന്ന് നാം പഠിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَمَا لَكُمْ أَلَّا تَأْكُلُوا مِمَّا ذُكِرَ اسْمُ اللَّهِ عَلَيْهِ وَقَدْ فَصَّلَ لَكُمْ مَا حَرَّمَ عَلَيْكُمْ إِلَّا مَا اضْطُرِرْتُمْ إِلَيْهِ وَإِنَّ كَثِيرًا لَيُضِلُّونَ بِأَهْوَائِهِمْ بِغَيْرِ عِلْمٍ إِنَّ رَبَّكَ هُوَ أَعْلَمُ بِالْمُعْتَدِينَ. വമാലക്കും, നിങ്ങൾക്കെന്ത് ന്യായം? അല്ലാത്ത ഉക്കുലു, നിങ്ങൾ ഭക്ഷിക്കാതിരിക്കാൻ. മിമ്മാ ദുഃഖി റസ്മുല്ലാഹി അലൈഹി, അള്ളാഹുവിൻ്റെ പേർ ഉച്ചരിക്കപ്പെട്ടത് അഥവാ അള്ളാഹുവിൻ്റെ പേരിൽ അറുക്കപ്പെട്ടത് ഭക്ഷിക്കാതിരിക്കാൻ നിങ്ങൾക്കെന്തുണ്ട് ന്യായം? വഖദ് ഫസ്വല, തീർച്ചയായും അവൻ വിശദീകരിച്ചു തന്നു. ലക്കും, നിങ്ങൾക്ക്. മാ ഹർറമലൈക്കും, നിങ്ങളുടെ മേൽ അവൻ നിഷിദ്ധമാക്കിയത്. എല്ലാ മതത്തുരിർത്തും ഇലൈഹി, ഏതൊന്നിലേക്ക് നിങ്ങൾ നിർബന്ധിക്കപ്പെട്ടുവോ അതൊഴിച്ച്. അതായത് നിങ്ങൾ നിർബന്ധിതാവസ്ഥയില്ലാത്തപ്പോൾ എന്തൊക്കെയാണ് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നത് എന്നവൻ വിവരിച്ചു നൽകിയിട്ടുണ്ട്. ഇന്ന കസീറൻ, അധികം ആളുകളും. ലയുളില്ലൂന, അവർ വഴിതെറ്റിക്കുക തന്നെ ചെയ്യുന്നു. ബി അഹ്വാഇഹിം, അവരുടെ ഇച്ഛകൾ കൊണ്ട്. ബി ഗൈരി ഇൽമിൻ, അറിവില്ലാതെ. എന്ന റബ്ബക്ക, തീർച്ചയായും നിന്റെ നാഥൻ. ഹുവ അഅലമു, അവനാണ് നന്നായി അറിയുന്നവൻ. ബിൽ മുഇത്തദീൻ, അതിരുവിട്ടവരെ. അർത്ഥം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. വമാലക്കും, നിങ്ങൾക്കെന്തുണ്ട് ന്യായം? അല്ലാത്ത ഉക്കുലു, നിങ്ങൾ ഭക്ഷിക്കാതിരിക്കാൻ. മിമ്മാ ദുഃഖി റസ്മുല്ലാഹി അലഹി, അള്ളാഹുവിൻ്റെ പേരിൽ അറുക്കപ്പെട്ടതിനെ. വഖദ് ഫസ്വല, അവൻ വിശദീകരിച്ചു തന്നിരിക്കുന്നു. ലക്കും, നിങ്ങൾക്ക്. മാ ഹർറമ അലൈക്കും, നിങ്ങളുടെ മേൽ അവൻ നിഷിദ്ധമാക്കിയതിനെ. എല്ലാ മതത്തുരിർത്തും ഇലൈഹി, അതൊന്നിലേക്ക് നിങ്ങൾ നിർബന്ധിക്കപ്പെട്ടുവോ അതൊഴിച്ച്. ഇന്ന കസീറൻ, അധികം ആളുകളും. ലയുളില്ലൂന, അവർ വഴിതെറ്റിക്കുക തന്നെ ചെയ്യുന്നു. ബി അഹ്വാഇഹിം, അവരുടെ ഇച്ഛകൾ കൊണ്ട്. അല്ലെങ്കിൽ സ്വേച്ഛകളെ ആസ്പദമാക്കി അവർ മറ്റുള്ളവരെ വഴിതെറ്റിക്കുന്നു. ബി ഗൈരി ഇൽമിൻ, അറിവില്ലാതെ. എന്ന റബ്ബക്ക, തീർച്ചയായും നിന്റെ രക്ഷിതാവ്. ഹുവ അഅലമു, അവനാണ് ഏറ്റവും അറിയുന്നവൻ. ബിൽ മുഅത്തദീൻ, അതിര് വിടുന്നവരെ സംബന്ധിച്ച്, അതിര് ലംഘിക്കുന്നവരെ സംബന്ധിച്ച്. കഴിഞ്ഞ സൂക്തത്തിൽ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കപ്പെട്ടത് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പേരിൽ അറുക്കപ്പെട്ടത് കഴിക്കുന്നതിന് നിങ്ങൾ മടിക്കേണ്ടതില്ല, നിങ്ങളത് കഴിച്ചുകൊള്ളൂ. നിങ്ങൾ അള്ളാഹുവിനെയാണ് വിശ്വസിക്കുന്നതെങ്കിൽ, അള്ളാഹുവിൻ്റെ നിയമത്തെയാണ് നിങ്ങൾ അംഗീകരിക്കുന്നതെങ്കിൽ, അള്ളാഹുവിൻ്റെ സൂക്തങ്ങളിൽ സത്യത്തിലും നീതിയിലും അധിഷ്ഠിതമായ നിയമവിധികൾ വരുമ്പോൾ അതിൽ സംശയിക്കുക, സങ്കോചം പ്രകടിപ്പിക്കുക എന്നത് വിശ്വാസികളുടെ സ്വഭാവമല്ല. അങ്ങനെ വിശ്വാസികളിൽ അള്ളാഹുവിൻ്റെ കൽപ്പന സ്വീകരിക്കുന്നതിന്, പാലിക്കുന്നതിന് സങ്കോചം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവരുടെ മനസ്സിൽ നിന്ന് ബഹുദൈവത്വപരമായ അന്ധവിശ്വാസം പൂർണ്ണമായും വിട്ടുപോയിട്ടില്ല എന്നും, അള്ളാഹുവിൻ്റെ വചനങ്ങൾ മാത്രമാണ് സത്യവും നീതിയും ധർമാധിഷ്ഠിതമായ നിയമവുമെന്ന വിശ്വാസം ഇനിയും മനസ്സിൽ ഉറച്ച് വന്നിട്ടുമില്ല, മനസ്സിൽ രൂഢമൂലമായിട്ടില്ല എന്നുമാണ്. അത്യുന്നതനായ അള്ളാഹു തന്നെയാണ് ധർമ്മ നിയമദാതാവെന്നും ധർമ്മശാസകനെന്നും, അള്ളാഹുവിനെ തന്നെയാണ് തങ്ങൾ സ്വീകരിച്ചിട്ടുള്ളതെന്നും അംഗീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറഞ്ഞ കൽപ്പനകൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ്. നിർബന്ധിതാവസ്ഥ ഇല്ലാത്ത സന്ദർഭങ്ങളിൽ ഭക്ഷിച്ചുകൂടാത്ത മാംസം ഏതൊക്കെയാണെന്ന് അവൻ വിവരിച്ചു നൽകിയിട്ടുണ്ട്. നിർബന്ധിത സാഹചര്യങ്ങളിൽ കിട്ടുന്നതൊക്കെയും ഭക്ഷിക്കാൻ അനുവാദം നൽകുകയും ചെയ്തിട്ടുണ്ട് ആവശ്യത്തിന്.
അതാണ് വമാലക്കും, നിങ്ങൾക്ക് എന്താണ്? അല്ലാത്ത ഉക്കുലു, തിന്നാതിരിക്കാൻ, കഴിക്കാതിരിക്കാൻ നിങ്ങൾക്ക് എന്ത് ന്യായമുണ്ട്? എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ കഴിക്കാതിരിക്കുന്നത്? മിമ്മാ ദുഖിറസ്മുല്ലാഹി അലൈഹി, അള്ളാഹുവിൻ്റെ പേർ ഉച്ചരിക്കപ്പെട്ടതിനെ അഥവാ അള്ളാഹുവിൻ്റെ പേരിൽ അറുക്കപ്പെട്ടതിന് നിങ്ങൾ എന്തുകൊണ്ട് കഴിക്കാൻ കൂട്ടാക്കുന്നില്ല? നിങ്ങൾ എന്താണ് വിസമ്മതിക്കുന്നത്? എന്താണ് നിങ്ങൾക്ക് അതിനുള്ള തടസ്സം? വിസമ്മതിക്കാനുള്ള ന്യായം എന്താണ്? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുമ്പോൾ, പ്രത്യേകിച്ചും ഈ സൂറത്തുൽ അൻആം അവതരിപ്പിക്കപ്പെടുന്ന മക്കാ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ, ബഹുദൈവ ആരാധകരും മുഷിരിക്കുകളും അഗ്നി ആരാധകരായ മജൂസികളും വിശ്വാസികളെപ്പോലും ചതിയിലകപ്പെടുത്തുമാറുള്ള ന്യായവാദങ്ങൾ മാംസാഹാര വിഷയത്തിൽ ഉന്നയിക്കാറുണ്ടായിരുന്നു. അഥവാ ചത്തതിനെ തിന്ന, അതിനെ അല്ല കൊന്നതാണ്, മനുഷ്യൻ കൊന്നതിനെ തിന്നതിനേക്കാൾ ഉത്തമം അതായിരിക്കും. ഇങ്ങനെ അത് ഇങ്ങനെ പറയുമ്പോൾ വിശ്വാസികളിൽ വേണ്ടത്ര വിശ്വാസം രൂഢമൂലമായിട്ടില്ലാത്തവരിൽ ചില ആശങ്കകളും ആശയക്കുഴപ്പങ്ങളും ഉടലെടുക്കുകയാണ്. മനുഷ്യൻ അവരുടെ കൈക്കൊണ്ട് ബിസ്മില്ലാ ചൊല്ലി അറുത്തതിനെ തിന്നാം, എന്നാൽ അള്ളാഹു ജീവനെടുത്ത അഥവാ ചത്ത മൃഗത്തെ തിന്നുകൂടാ? ഇതെന്തുണ്ട് ന്യായം? ഒന്നിനെ അള്ളാഹ് കൊന്നതാണ്, ഒന്നിനെ മനുഷ്യൻ കൊന്നതാണ്. ദൈവം കൊന്നതിനെ തിന്നുകൂടെന്നും മനുഷ്യൻ കൊന്നതിനെ തിന്നാമെന്നും ഇതെന്തൊരു ദീനാണ് എന്ന വാദഗതി ബഹുദൈവാരാധകരും ജൂതന്മാരും മജൂസികളും ഉയർത്തിയപ്പോൾ വിശ്വാസികളിലെ പാപപ്പെട്ടവരിൽ ചില സംശയങ്ങൾ ഉടലെടുക്കുകയുണ്ടായി. അപ്പോൾ ആ വിഷയത്തിലാണ് ഈ അൽഅൻആം സൂറയിലെ 118 മുതൽക്ക് 121 വരെയുള്ള സൂക്തങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നത്. 119-ാമത്തെ സൂക്തത്തിൽ, ഇന്ന് നമ്മൾ പഠിക്കുന്ന സൂക്തത്തിൽ, അള്ളാഹു തആല ചോദിക്കുന്നത് തിന്നാതിരിക്കാൻ, അള്ളാഹുവിൻ്റെ നാമത്തിൽ അറുക്കപ്പെട്ടതിനെ തിന്നാതിരിക്കാൻ നിങ്ങൾക്കൊരു ന്യായവുമില്ല. കാരണം വഖദ് ഫസ്വല ലക്കും, അവൻ നിങ്ങൾക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. ഫസ്വലാറിനെ വിവരിക്കുക എന്ന തഫ്സീൽ, ഫുസ്സിലത്ത്, സൂറത്ത് ഫുസ്സിലത്തൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ മുമ്പൊരു സൂക്തത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഫസ്വല ലക്കും, അവൻ നിങ്ങൾക്ക് വിശദീകരിച്ചു നൽകിയിട്ടുണ്ട്. മാ ഹറമ അലൈക്കും, നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കിയിട്ടുള്ളതിനെ. അഥവാ ഈ സൂറത്തു അൻആമിലെ ഈ സൂക്തങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നതിൻ്റെ മുമ്പ് അവതരിപ്പിക്കപ്പെട്ട സൂറത്തു അന്നഹലിലെ 114-115 സൂക്തങ്ങളാണ് സൂചിപ്പിക്കുന്നത്. അതിലെ 115-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, ഇന്നമാ ഹറമ അലൈക്കും, അവൻ നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കിയിട്ടുള്ളത്, ഹറാമാക്കിയിട്ടുള്ളത്, അൽ മൈത്തത ശവം, വദ്ദമ ചോര, വലഹ്മൽ ഖിൻസീരി പന്നിയുടെ മാംസം, വമാ ഉഹില്ല ലി ഗൈരില്ലാഹി ബിഹി, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടത്, ഇത്രയും മാത്രമാണ്. ശവവും ചോരയും പന്നിമാംസവും അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടവയും മാത്രമാണ് നിങ്ങൾക്കവൻ നിഷിദ്ധമാക്കിയിരിക്കുന്നത്. ശേഷം അതിൻ്റെ വിശദീകരണമായിക്കൊണ്ട് സൂറത്ത് അൽബക്കറയിലെ 173-ാമത്തെ സൂക്തവും സൂറത്ത് മായിദയിലെ 3-ാമത്തെ സൂക്തവും ഇതേ സൂറയിലെ തന്നെ 145-ാമത്തെ സൂക്തവും അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശദാംശങ്ങൾ നമ്മൾ ഈ സൂക്തങ്ങൾ കൂടി കൂട്ടിവെച്ച് പഠിക്കുക, ചേർത്ത് വെച്ച് വായിക്കുക. അൽബക്കറ 173, അൽമായിദ 3, അൽഅൻആം 145, സൂറത്തു നഹ്ൽ 115, ഇപ്പം നമ്മൾ ഓതി വെച്ചിട്ടുള്ള സൂറത്തു അൻആമിലെ 118 മുതൽക്ക് 121 വരെ സൂക്തങ്ങൾ. അപ്പോൾ നമുക്ക് അല്ലാഹു തആല നിഷിദ്ധമാക്കിയിട്ടുള്ളത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. മിമ്മാ ദുഖിറസ്മുല്ലാഹി അലൈഹി, അള്ളാഹുവിൻ്റെ പേരിൽ അറുക്കപ്പെട്ടത് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കപ്പെട്ടത് എന്നാണ് വാക്കർത്ഥമെങ്കിലും ഉദ്ദേശിക്കപ്പെടുന്നത് അള്ളാഹുവിൻ്റെ പേരിൽ അറുക്കപ്പെട്ടത്. ഷറഈയായ അറിവ് എന്നുദ്ദേശം. വമാ ഉഹില്ല ലി ബിഹി ലി ഗൈരില്ലാഹി, അള്ളാഹു അല്ലാത്തവർക്ക് അറുക്കപ്പെട്ടത് എന്നൊരു പ്രയോഗമുണ്ട്. അള്ളാഹു അല്ലാത്തവരുടെ മേൽ ശബ്ദമുയർത്തപ്പെട്ടത് എന്നാണ് വാക്കർത്ഥമെങ്കിലും, അള്ളാഹു അല്ലാത്ത ബിസ്മില്ലാത്ത എന്നോ ബിസ്മിൽ ഉസ്സ എന്നോ ബിസ്മി ഈസ എന്നോ ബിസ്മി മൂസ എന്നോ ഒന്നും പറഞ്ഞ അർത്ഥം തിന്നാൻ പാടില്ല. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടതാണ്. അപ്പോൾ മാ ഉഹില്ല ബിഹി ലി ഗൈരില്ല എന്നതിൻ്റെ എതിർവശമാണ് മാ ഉഹില്ല ബിഹി ലില്ല, അള്ളാഹുവിന് വേണ്ടി ശബ്ദമുയർത്തപ്പെട്ടത്. അതുതന്നെയാണ് മിമ്മാ ദുഖിറസ്മുല്ലാഹി അലൈഹി, അള്ളാഹുവിൻ്റെ പേർ പറയപ്പെട്ടത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. ഇല്ലാമുഖദ് നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടത് നിങ്ങൾക്ക് അവൻ വിശദീകരിച്ച് തന്നിട്ടുണ്ട്.
ഹറാം എന്ന് പറഞ്ഞാൽ ഹറാമാക്കുക, ഒരു സംഗതിനെ ഹറാമാക്കുക എന്ന് പറഞ്ഞാൽ അതിനെ ഉപേക്ഷിക്കുക, അതിനെ വർജിക്കുക എന്നുള്ളത് പാവനവും സ്വീകാര്യവും അനുസരിക്കപ്പെടേണ്ടതും വിശുദ്ധവുമായ കടമയാകുന്നു. അതൊരു നിയമമാണ്, അത് വിശുദ്ധമായ നിയമമാണ്, പാവനമാണ്, അനുസരിക്കപ്പെടേണ്ടതാണ് എന്ന അർത്ഥത്തിലാണ് ഒരു സംഗതിയെ നിഷിദ്ധമാക്കുക എന്നുള്ള ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ആ സംഗതി നിഷിദ്ധമാണെന്ന് പറഞ്ഞാൽ അതിനെ ഉപേക്ഷിക്കൽ, അതിൽ നിന്ന് വിട്ടുനിൽക്കൽ, അതിനെ വർജിക്കൽ പാവനമാണ്, അനുസരിക്കപ്പെടേണ്ടതാണ്, നിയമപരമാണ്, പ്രതിഫലാർഹമാണ് എന്നൊക്കെയാണ് അതിനർത്ഥം. അതൊക്കെ നമുക്ക് അറിയുന്ന സംഗതികളാണ്. അപ്പോൾ ഇല്ലാമ ഉത്തിരിർത്തും ഇലഹി, നിങ്ങൾ നിർബന്ധിക്കപ്പെട്ടതൊഴിച്ച്, നിർബന്ധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതൊഴിച്ച്, നിർബന്ധിതാവസ്ഥ ഇല്ല. വക്കത് ഫസ്വലക്കും ആ ഹറമാലേക്കും ഇല്ലാ മതുത്തുരിർത്തും ഇലൈഹി, നിങ്ങൾ ഏതൊന്നിലേക്ക് നിർബന്ധിക്കപ്പെട്ടുവോ അതൊഴിച്ച്, അഥവാ ജീവൻ നിലനിർത്തുവാൻ ഇനി ഹറാമായ ഭക്ഷണ പദാർത്ഥം, അത് പന്നിമാംസമാവാം, മോഷണ വസ്തുവാകാം, ഒരുപക്ഷെ ദാഹം കൊണ്ട് വലഞ്ഞു മരിക്കുമെങ്കിൽ ലഭിക്കുന്നത് മദ്യമാവാം, അപ്പോൾ പോലും ജീവൻ നിലനിർത്തുന്നതിന് അത്യാവശ്യം, അതിന് മാത്രം അത് ഉപയോഗപ്പെടുത്താം. ഇവിടെ പറഞ്ഞു ഗൈറ ബാഗിൻ വല ആദിൻ, സൂറത്തുൽ അഹ്ലിലെ 115-ാമത്തെ ആയത്തിന്റെ അവസാനം, ഗൈറ ബാഗിൻ നിയമലംഘനം ആഗ്രഹിക്കാതെയും വല ആദിൻ അതിരുവിടാതെയും, അതിലെല്ലാം ഒതുങ്ങി അത്തരത്തിൽ നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താം. അക്കാര്യം അള്ളാഹു തആല നേരത്തെ വിവരിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ടും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ പേരിൽ അറുക്കപ്പെട്ടത് അനുവദനീയമാണ് എന്ന വിഷയത്തിൽ നിങ്ങൾക്ക് തർക്കമുണ്ടാകാൻ പാടില്ല. അങ്ങനെ തിന്നുന്നതിൽ നിങ്ങൾക്ക് മടിയുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്കൊരു ന്യായവുമില്ല. അതാണ് സൂചിപ്പിക്കുന്നത്. വമാലക്കും അല്ലാത്ത ഉക്കുലു, നിങ്ങൾക്ക് തിന്നാതിരിക്കാൻ എന്തുണ്ട് ന്യായം? മിമ്മാദുക്കി റസൂലുള്ളാഹി അലൈഹി, അള്ളാഹുവിൻ്റെ പേർ പറയപ്പെട്ടതിനെ, അഥവാ അള്ളാഹുവിൻ്റെ പേരിൽ അറുക്കപ്പെട്ടതിനെ. വഖദ് ഫസ്വലലക്കും, അവൻ നിങ്ങൾക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. മാ ഹറമ അലൈക്കും, നിങ്ങളുടെ മേൽ ഹറാമാക്കിയതിനെ, അഥവാ സൂറത്തു അന്നഹലിലെ 115-ാമത്തായത്ത്. ഇല്ലാ മൽത്തുരിർത്തും ഇലൈഹി, നിങ്ങൾ ഏതൊന്നിലേക്ക് നിർബന്ധിക്കപ്പെട്ടുവോ അതൊഴിച്ച്, അഥവാ നിങ്ങൾക്ക് നിർബന്ധിത അവസ്ഥ ഇല്ലാത്തപ്പോൾ, സാധാരണ അവസ്ഥയിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കഴിച്ചു കൂടാത്തത് എന്ന് ഖുർആനിലൂടെ സൂറത്തു നഹലിലൂടെ അള്ളാഹു തആല പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ടും നിങ്ങൾ മടിച്ചു നിൽക്കുന്നത് എന്തിനു എന്നാണ്. ഇന്ന കസീർ, അധികം ആളുകളും, ലയുളില്ലൂന, അവർ വഴിതെറ്റിക്കുന്നു, അതല്ല വഴിതെറ്റിച്ചു, വലാലത്തിലാക്കുന്നു, ബി അഹ്വാഇഹിം, അവരുടെ ഇച്ഛകൾ, അവരുടെ താല്പര്യങ്ങൾ പ്രകാരം. അപ്പോൾ വിശ്വാസികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സമൂഹത്തിൽ പ്രചരിക്കുന്ന മിക്ക നിയമങ്ങളും ചട്ടങ്ങളും ആചാരങ്ങളും അതിനൊന്നും യുക്തിപരമായ ദൈവികമായ ന്യായങ്ങളൊന്നുമില്ല, പ്രമാണങ്ങളൊന്നുമില്ല. അധികം ആളുകളും തങ്ങളുടെ ഊഹത്തിനനുസരിച്ച്, തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച്, അതിനെ സ്വേച്ഛക്കനുസരിച്ച് ഓരോ നിയമങ്ങളും ആചാരങ്ങളും ഉണ്ടാക്കി ആളുകളെ വഴിതെറ്റിക്കുക. ആ വഴികേടുകളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാനാണ് ഖുർആനും പ്രവാചകനും, അള്ളാഹുവും വേദവും പ്രവാചകനും ഉദ്ദേശിക്കുന്നത്. അവയിലൂടെ യാഥാർത്ഥ്യം ഗ്രഹിച്ചു കഴിഞ്ഞിട്ടും, മനസ്സിലാക്കി കഴിഞ്ഞിട്ടും പഴയ മാർഗ കേടിൽ, വഴികേടിൽ തന്നെ തുടരുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നിയമത്തെ ലംഘിക്കലാണ്. അങ്ങനെ ആരൊക്കെയാണ് അള്ളാഹുവിൻ്റെ നിയമത്തെ ലംഘിക്കുന്നത് എന്ന് അള്ളാഹുവിന് നന്നായി അറിയാം. അത്തരക്കാർ നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവരുടെ ചെയ്തികൾക്ക് മറുപടി പറയേണ്ടിയും വരും എന്നുകൂടിയാണ്. ഇന്ന കസീറല്ല യുളില്ലൂന ബി അഹ്വാഇഹിം, ഭൂരിഭാഗം ആൾക്കാരും അല്ലെങ്കിൽ ധാരാളം ആളുകളും ജനങ്ങളെ വഴികേടിലാക്കുകയാണ് ഓരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാംസാഹാര നിരോധവും ഒക്കെ നടപ്പിലാക്കിക്കൊണ്ട്. ബിഗൈരി ഇൽമിൻ, അറിവില്ലാതെ, ബോധമില്ലാതെ, വിവരമില്ലാതെ, അതാണ് ഇൽമില്ലാതെ, ഇൽമാന അറിവ്. ഇന്ന റബ്ബക്ക, തീർച്ചയായും നിന്റെ നാഥൻ, ഹുവ ആലമു, അവനാണ് ഏറ്റവും അറിയുന്നവൻ, ബിൽ മുഅ്തദീൻ, പരിധി വിടുന്നവരെ സംബന്ധിച്ച്. ഞാൻ ഒരിക്കൽ കൂടി ഇതിൻ്റെ അർത്ഥം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വമാലക്കും, നിങ്ങൾക്ക് എന്തുണ്ട് ന്യായം? അല്ലാത്ത ഉക്കുലു, ഭക്ഷിക്കാതിരിക്കാൻ, മിമ്മാ ദുക്കി റസ്മുല്ലാഹി അലൈഹി, അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കപ്പെട്ടതിനെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പേരിൽ അറുക്കപ്പെട്ടതിനെ, അറുക്കപ്പെട്ടതിൽ നിന്ന്. വഖദ് ഫസ്വലലക്കും, അവൻ നിങ്ങൾക്ക് വിവരിച്ചു നൽകിയിട്ടുണ്ട്. മാ ഹറമ അലൈക്കും, നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കിയതിനെ. എല്ലാം അൽത്തുരിർത്തും ഇലൈഹി, നിങ്ങൾ ഏതൊന്നിലേക്ക് നിർബന്ധിക്കപ്പെട്ടുവോ അതൊഴിച്ച്, അതായത് ഏത് ഭക്ഷണം കഴിക്കാനാണ് ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ നിർബന്ധിക്കപ്പെടുന്നത്, മരണം മുന്നിൽ കാണുമ്പോൾ ദാഹം കാരണം അല്ലെങ്കിൽ വിശപ്പിൻ്റെ കാഠിന്യം കാരണം നിരോധിക്കപ്പെട്ടത് തിന്നാം, അതാണ് ഏതൊന്നിലേക്ക് നിർബന്ധിക്കപ്പെട്ടുവോ അതൊഴിച്ച് നിഷിദ്ധമാക്കപ്പെട്ടതൊക്കെ നിങ്ങൾക്ക് അവൻ വിവരിച്ച് നൽകിയിട്ടുണ്ട്. ഇന്ന കസീറൻ,
അധികം ആളുകളും ല യുള്ളൂന അവർ വഴിതെറ്റിക്കുന്നു ബി അഹ്വാ ഇഹിം ഹവാ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് അഹ്വാ അവരുടെ ഇച്ഛകൾ കൊണ്ട് അവരുടെ താല്പര്യങ്ങൾ കൊണ്ട് അവരുടെ ഇഷ്ടങ്ങൾ കൊണ്ട് ബി ഗൈരി ഇൽമിൻ വിവരമില്ലാതെ എന്ന റബ്ബക്ക തീർച്ചയായും നിൻ്റെ റബ്ബ് നാഥൻ ഹുവ അഅ്ലമു അവൻ നന്നായി അറിയുന്നവനാകുന്നു ബിൽ മുഅ്തദീൻ അതിരി ലംഘിക്കുന്നവരെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ നിയമം പാലിച്ചുകൊണ്ട് മുഅ്മിനുകളും മുസ്ലിമീങ്ങളും മുത്തഖീങ്ങളുമായി ജീവിച്ച് മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. റബ്ബന ലാ തുസിഖ് ഖുലൂബന ബഅദ ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബന ഇന്നക ജാമിഉൻ നാസ് ലിയൗമി ലാ റൈബ ഫീഹ് ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മീആദ് വആഖിറു ദഅവാനാ അൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.